मुंड चारे तगरुन्नोरिडनेंजिल तरुगी तलोडानाय अभयमरुलुम प्रियनुंड चारे पदरिल्ल ज्ञान तेल्लुम पदरिल्ल ज्ञानी परदेशी मोक्षयात्रे पदरिल्ल ज्ञानी परदेशी मोक्षयात्रे വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:1-12 തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 വിവേകശൂന്യരും 5 വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കുകൾക്കൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോയിരിക്കുന്നതിനാൽ നിങ്ങൾ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്ന അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല, അതുകൊണ്ട് ജാഗരൂകമായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ തന്നു.
കാലുകളെ ബലമേകിയ നന്നെ വിശ്വാസപാതയിൽ നീ നയിച്ചു ഇടറുന്ന കാലുകളെ സ്വാർത്ഥ മോഹങ്ങൾ എൻ ജീവിതത്തെ
ബോധ നവജീവനേകിനയിച്ചിടണേ. നീറുന്ന ഓർമ്മകളാൽ എൻ മനം നിറയുന്നു ക്രൂശിതനാഥ. ഉരുകുന്ന വേദനയാൽ എൻ തനുടയുന്നു എൻ യേശുനാഥ. ശ്രീയേശുനാഥ നീ വരുമോ,
യേശുനാഥ നീ വരുമോ Oh.
സ്നേഹം എന്താശ്ചര്യം നിൻ സ്നേഹം ആരെയും ആത്മാർത്ഥമായി കരുതിടും സ്നേഹം ആഴമേറും സ്നേഹം എന്താശ്ചര്യം നിൻ സ്നേഹം ആരെയും ആത്മാർത്ഥമായി കരുതിടും സ്നേഹം ശമരിയക്കാരനെ പോലെ നീ
നല്ല മാനസം നൽകിടുമോ യോഹന്നാന്റെ സുവിശേഷം 2:13-25 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും
മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെ പറ്റിയുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ എന്ത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അവനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിൽ നിന്നുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവിനെ കേകിയാലും
ശിക്ഷവൻ നീ അധികനായി പാപിയാ പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ Music Factory.